സൗദിയിൽ ഒട്ടകത്തിൽ കാറിടിച്ച് മരിച്ചവരുടെ എണ്ണം രണ്ടായി മലപ്പുറം പുകയൂർ സ്വദേശി അബ്ദുൾ റഫൂഫാണ് ഇന്ന് മരിച്ചത് പാണ്ടിക്കാട് തവൂർ സ്വദേശി റിഷാദ് അലി നേരത്തെ മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മദീന സന്ദർശനം കഴിഞ്ഞ് ജിദ്ദയിലേക്ക് മടങ്ങുന്നതിനിടെ ഒട്ടകത്തിലിടിച്ച് അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ഡ്രൈവർ മലപ്പുറം പുകയൂർ സ്വദേശി കൊളക്കാടൻ കുഞ്ഞിത് മുസ്ലിയാറുടെ മകൻ അബ്ദുൾ റഫൂഫാണ് ഇന്ന് മരിച്ചത് വയസ്സായിരുന്നു ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി മലപ്പുറം പാണ്ടിക്കാട് തുവൂർ സ്വദേശി ആലക്കാടൻ അബ്ദുള്ളയുടെ മകൻ റിഷാദ് അലി നേരത്തെ മരിച്ചിരുന്നു ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു റിഷാദിന്റെ മൃതദേഹം മക്കയിൽ ഖബറടക്കി വാഹനത്തിലുണ്ടായിരുന്ന റിഷാദിന്റെ ഭാര്യ ഫർസീന മൂന്നര വയസ്സുള്ള മകൾ ഐമിൻ റോഹ എന്നിവരും തുവൂർ സ്വദേശിയായ നൌഫലിന്റെ ഭാര്യ റിൻസില ഇവരുടെ മാതാവ് റംലത്ത് സഹോദരൻ മുഹമ്മദ് ബിൻസ് എന്നിവർ ചികിത്സയിലാണ് ഫർസീന റംലത്ത് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ് ജിദ്ദയിലെ കിങ് അബ്ദുള്ള ഇക്കണോമിക് സിറ്റി ആശുപത്രി റാബിക് ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് പരിക്കേറ്റവരുള്ളത് ജിസാനിൽ ബകാല ജീവനക്കാരനായിരുന്നു നേരത്തെ മരിച്ച റിഷാദ് അലി ജിദ്ദയിലെത്തി സുഹൃത്തായ നോഫലിന്റെ കുടുംബത്തെയും കൂട്ടി ഇന്നോവ കാറിൽ മദിന സന്ദർശനത്തിന് പോയി മടങ്ങുമ്പോഴായിരുന്നു ഒട്ടകത്തിലിടിച്ച് അപകടമുണ്ടായത് മക്കയിലെ ഹറംപള്ളിയിൽ പന്ത്രണ്ട് ലക്ഷത്തിലേറെ ലിറ്റർ സംസം വെള്ളം മൂന്ന് മാസത്തിനിടെ വിതരണം ചെയ്തു കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുണ്യജലമായ സംസം വിതരണം ചെയ്യുന്നത് ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ് ലിറ്റർ സംസമാണ് മൂന്ന് മാസത്തിനിടെ മക്കയിലെ ഹറംപള്ളിയിൽ തീർത്ഥാടകർക്ക് വിതരണം ചെയ്തത് ഹറംകാരു വിഭാഗമാണ് മൂന്ന് മാസത്തിനിടെ അറുപത് ലക്ഷത്തോളം സംസം ബോട്ടിലുകൾ വിതരണം ചെയ്തു വിശുദ്ധ കാബ്ക്ക് ചുറ്റുമുള്ള മത്താഫിലും പള്ളിയുടെ മറ്റു ഭാഗങ്ങളിലും തീർത്ഥാടകർക്ക് പുണ്യജലം വിതരണം ചെയ്യുന്നുണ്ട് ബാക്ക് ബാഗ് വഴിയും മൊബൈൽ കാർട്ട് വഴിയും റോബോട്ട് വഴിയുമെല്ലാം പള്ളിയിൽ ജംസം വിതരണം നടക്കുന്നുണ്ട് അമ്പത് മൊബൈൽ കാർട്ടുകളാണുള്ളത് ഓരോ കാർട്ടിനും എൺപത് ലിറ്റർ സംസം വഹിക്കാനുള്ള ശേഷിയുണ്ട് നൂറ്റി തൊണ്ണൂറിലധികം ബാക്ക് ബാഗുകളും മുന്നൂറ്റി എഴുപത് സിലിണ്ടർ ബാഗുകളും ജംസം വിതരണത്തിനായി ഉപയോഗിക്കുന്നു ഓരോ ബാഗിനും പത്ത് ലിറ്റർ സംസാ വഹിക്കാനുള്ള ശേഷിയുണ്ട് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഹറംപള്ളിയിൽ സംസം വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഫൈനൽ എക്സിറ്റ് അടിച്ച ശേഷം നാട്ടിലേക്ക് പോകാതെ മുങ്ങുന്ന തൊഴിലാളികളെ കുറൂപ്പാക്കണമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം നിർദ്ദേശിച്ചു ഫൈനൽ എക്സിറ്റ് അടിച്ചവർ രാജ്യം വിട്ടുവെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം തൊഴിലുടമയ്ക്ക് ആണ് ഫൈനൽ എക്സിറ്റ് ലഭിച്ച തൊഴിലാളി സൌദിയിൽ നിന്നും അടങ്ങിയെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം തൊഴിലുടമക്കാണെന്ന് സൗദി ജവാസാത്ത് ഓർമ്മിപ്പിച്ചു ഫൈനൽ എക്സിറ്റ് നൽകുന്നതോടെ തൊഴിലുടമയുടെ ഉത്തരവാദിത്വം തീരുന്നില്ല തൊഴിലാളികൾക്ക് ഫൈനൽ എക്സിറ്റ് നൽകിയാൽ അവർ രാജുവിടുന്നതുവരെ തൊഴിലുടമ നിരീക്ഷിക്കണം ഫൈനൽ എക്സിറ്റ് ലഭിച്ച തൊഴിലാളി എവിടെയാണെന്ന് തൊഴിലുടമ അറിയണം ഫൈനൽ എക്സിറ്റിന് ശേഷം തൊഴിലാളി മുങ്ങിയാൽ അടിച്ച ഫൈനൽ എക്സിറ്റ് തൊഴിലുടമ റദ്ദാക്കണം തുടർന്ന് തൊഴിലാളിക്കെതിരെ ഹുറൂബ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ജവാസാത്ത് നിർദ്ദേശിച്ചു ഒരു തൊഴിലുടമയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ജവാസാത്ത് ഈ വിശദീകരണം നൽകിയത് അതോടൊപ്പം ഫൈനൽ എക്സിറ്റ് അടിച്ച് സൗദിയിൽ നിന്ന് അടങ്ങിയ വിദേശികളുടെ ഇഖാമ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന് സൗദി ജവാസാദ് നിർദ്ദേശിച്ചു താമസരേഖയായ ഇഖാമയുടെ ഉത്തരവാദിത്വം തൊഴിലുടമകൾക്കാണെന്നും ചോദ്യത്തിന് മറുപടിയായി ജവാസാദ് ട്വീറ്റ് ചെയ്തു കണമകലം ട്വന്റി ഫോർ ജിദ്ദ സൗദിയിലെ അൽ ഉലായിലേക്ക് രാജ്യാന്തര വിമാന സർവീസുകൾ ആരംഭിക്കുന്നു ഈ മാസം പത്തൊൻപതിനാണ് സർവീസുകൾ ആരംഭിക്കുന്നത് ദുബായ് കുവൈത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് ചരിത്ര നഗരത്തിലേക്കുള്ള ആദ്യത്തെ രാജ്യാന്തര സർവീസുകൾ സൗദിയിലെ ചരിത്ര നഗരമായ അൽ ഊലായിലേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സാംസ്കാരിക വിനോദ പരിപാടികൾ പുനരാരംഭിച്ചു അൽലായിലേക്ക് രാജ്യാന്തര വിമാന സർവീസുകളും നവംബർ പത്തൊമ്പതിന് ആരംഭിക്കും ഫ്ലൈനാസ് ആണ് അൽ ഉലായിലേക്ക് ആദ്യത്തെ രാജ്യാന്തര വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചത് ദുബായിൽ നിന്നും കുവൈത്തിൽ നിന്നുമാണ് ആദ്യത്തെ രാജ്യാന്തര സർവീസുകൾ ഇതിനു പുറമെ റിയാദ് ജിദ്ദ ദമാം എന്നീ നഗരങ്ങളിൽ നിന്ന് അൽ ഉലയിലേക്ക് ആഭ്യന്തര സർവീസുകളും ഫ്ലൈനാസ് പ്രഖ്യാപിച്ചു അൽ ഉലയിലെ ചരിത്ര കേന്ദ്രങ്ങളിലെ സന്ദർശനവും താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള പാക്കേജുകൾ വിമാന ടിക്കറ്റിനോടൊപ്പം ലഭിക്കും ദുബായിൽ നിന്ന് ആഴ്ചയിൽ മൂന്നും കുവൈത്തിൽ നിന്ന് ആഴ്ചയിൽ രണ്ടും വിമാന സർവീസുകൾ അൽ ഉലയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് റിയാദിൽ നിന്ന് നാലും ജിദ്ദയിൽ നിന്ന് മൂന്നും ദമാമിൽ നിന്ന് മൂന്നും സർവീസുകൾ ഉണ്ടാകും ജലീൽ ജിദ സൗദിയിൽ നിന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ അമ്പത്തിയൊൻപത് പേർ രോഗമുക്തി നേടി ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തി അറുപതും രോഗമുക്തി നേടിയവർ അഞ്ച് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യ എട്ടായിരത്തി എണ്ണൂറ്റിയേഴ് ആയി രണ്ടായിരത്തി രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത് ഇതിൽ പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കോടി ലക്ഷത്തി ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു